മധ്യപ്രദേശിൽ സംഘപരിവാറിന്റെ ആക്രമണത്തിന് പിന്നാലെ മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് തകർത്തും മുസ്ലിങ്ങളെ വേട്ടയാടി അറസ്റ്റ് ചെയ്തു അമിത്ഷായുടെ പോലീസ്. കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിൽ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപത്തിന്റെ അതേ മാതൃകയിലാണ് മധ്യപ്രദേശിലും മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ വ്യാപകമായ ആക്രമണം നടത്തിയത്. മധ്യപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമമായ ചന്ദൻഗേഡിയിലേക്കാണ് പുറത്തുനിന്ന് വടിയും തോക്കുമേന്തി പ്രകടനമായി വന്ന 5000-ത്തോളം സംഘപരിവാർ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. ജയ് ശ്രീരാം വിളികളോടെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വീടുകളും കടകളും കൊള്ളയടിച്ച് പണവും ആഭരണങ്ങളും കവർന്ന അക്രമികൾ നിരവധി വീടുകളും പള്ളികളും ആക്രമണത്തിന് ഇരയാക്കിയിട്ടുണ്ട്. സംഘപരിവാറിന്റെ ആക്രമം 4 മണിക്കൂറോളം നീണ്ടുനിന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വീടുകൾക്കും പള്ളികൾക്കും മുകളിലുണ്ടായിരുന്ന പച്ച പതാകകൾ അഴിച്ചുമാറ്റി പകരം കാവി പതാകകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയവരെ അടുത്ത ഗ്രാമത്തിലേക്ക് കടക്കാനാവാതെ അവിടെയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമത്തിലെ 8 വലിയ വീടുകളും കടകളും കൊള്ളയടിച്ചെന്നും പണവും ആഭരണവുമായി 900,000 രൂപ വീടുകളിൽ നിന്ന് സംഘപരിവാർ കവർന്നെന്നും വീട്ടുടമസ്ഥർ പറയുന്നു. സംഘപരിവാർ ആക്രമണത്തോടെ പല മുസ്ലിം കുടുംബങ്ങളും ഇവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. എന്നാൽ സംഘപരിവാറിന്റെ ആക്രമണത്തിന് പിന്നാലെ മധ്യപ്രദേശ് സർക്കാരും ചന്ദൻഗേഡിയിൽ വ്യാപക ആക്രമണമാണ് നടത്തിയത്. സംഘപരിവാർ ആക്രമണത്തിന് ശേഷം മധ്യപ്രദേശ് സർക്കാരും ഇൻഡോർ മുനിസിപ്പാലിറ്റി അധികൃതരുമെത്തി ബുൾഡോസറുകൾ ഉപയോഗിച്ച ചന്ദൻഗേഡിയിലെ മുസ്ലിം വീടുകൾ തകർക്കുകയായിരുന്നു. 4 മണിക്കൂറുകളോളം ചന്ദൻഗേഡിയിൽ അക്രമം അഴിച്ചുവിട്ട സംഘപരിവാർ പ്രവർത്തകരെ തിരിച്ചയച്ചതിന് ശേഷമാണ് മുനിസിപ്പാലിറ്റി അധികൃതർ ഇവിടത്തെ മുസ്ലിം വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തത്. ഗ്രാമത്തിലേക്കുള്ള എല്ലാ വഴികളും ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചതിന് ശേഷമാണ് പോലീസിനെ സാക്ഷിയാക്കി മുനിസിപ്പാലിറ്റി അധികൃതർ മുസ്ലിം വീടുകൾ തിരഞ്ഞു പിടിച്ച് തകർത്തത്. 7 ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് പോലീസ് വീടുകൾ തകർത്തത്. റോഡിലേക്ക് തള്ളി നിൽക്കുന്നു എന്ന കാരണം കാണിച്ചാണ് അധികൃതർ വീടുകൾ തകർത്തത്. എന്നാൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ ഇതേ നിലയിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ അധികൃതർ പൊളിച്ചിട്ടില്ലെന്നും ഗ്രാമവാസികൾ പറയുന്നു. റോഡിലേക്ക് തള്ളി നിൽക്കുന്നതല്ല, പകരം സംഘപരിവാർ ആക്രമണത്തെ പ്രതിരോധിച്ചതാണ് വീടുകൾ പൊളിക്കാൻ കാരണമെന്നും ഗ്രാമവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആക്രമണത്തിന് വന്ന സംഘപരിവാർ പ്രവർത്തകരെ തടഞ്ഞ ചന്ദൻഗേഡിയിലെ മുസ്ലിങ്ങളെയാണ് പോലീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. അതായത് വേട്ടക്കാരെയല്ല, ഇരകളെയാണ് പോലീസ് പിടികൂടിയെന്ന് സാരം. ഇവിടത്തെ പല മുസ്ലിം യുവാക്കൾക്കെതിരെയും പോലീസ് വിവാദ ദേശ സുരക്ഷാ നിയമം ചാർത്തിയിരിക്കുകയാണ്. ഗ്രാമത്തിൽ പോലീസ് റെയ്ഡ് തുടരുന്നതിനാൽ പല മുസ്ലിം യുവാക്കളും ഒളിവിലാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.